നമുക്ക് ഇനി കുറച്ച് ഗെയിംസിലേക്ക് പോവാം. ഓ അതുകൊണ്ടാ, അതാണ് മെയിൻ. നല്ല വിവരമുള്ള ഗെയിമൊന്നും എടുക്കരുത്, എനിക്ക് വലിയ വിവരമൊന്നും തോന്നുന്നുണ്ട്. ഞാൻ വിവരമുള്ള ഗെയിമൊക്കെ ചോദിക്കും. ഇനി നമുക്ക് ഒന്നൊന്നര ചോദ്യങ്ങൾ, അതാണ് സെഗ്മെന്റിന്റെ പേര്. ഒന്നൊന്നര ചോദ്യങ്ങൾ, അതെ. സെഗ്മെന്റിന്റെ പേര് കേട്ടിട്ടൊന്നും വിചാരിക്കണ്ട, എന്നെ ഒന്നും പറയുകയും ചെയ്യരുത് ഇന്ന് കഴിഞ്ഞിട്ട്. ഒന്നര ചോദ്യമായിട്ട് പറയണോ, അല്ല ഉത്തരമായിട്ട് പറയണോ? കുസൃതി ചോദ്യങ്ങളാണ് ബേസിക്കലി. ഞാൻ പിന്നെ ഒരു ഹൈപ്പിന് വേണ്ടി പേരങ്ങനെ ആക്കിയിട്ടെന്നേ ഉള്ളൂ. ചോദിക്കട്ടെ, എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല, എന്താണ്? എപ്പോഴും തറയിലായിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം തറയിലായിരിക്കും. ചൂലിൽ അഴുക്ക് പറ്റുമോ? ചൂല് നമ്മള് അഴുക്ക് മാറ്റാൻ എടുക്കുന്നത്, ചൂലിൽ അഴുക്ക് പറ്റുമോ? വേറെ എന്താണ്, ചവിട്ടിയോ? അഴുക്ക് പറ്റുമല്ലോ. എന്താണ് പറയട്ടെ? നിഴല്. ഓ, ഇത് ഒന്നൊന്നരല്ല, ഒന്നേ മുക്കാലായിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മുന്നിൽ വാലുള്ള ജീവി. കുസൃതി ചോദ്യമാണേ, ബുദ്ധിപരമായി ചിന്തിക്കുക. മുന്നില് വാലുള്ള ജീവിയോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നൊക്കെ ഒറ്റ വാലേ ഉള്ളൂ? ആ, ഒരു വാല്. രണ്ട് വാല രണ്ടാണെങ്കിൽ വല്ല കോക്രോച്ച് എന്നൊക്കെ പറയാറുണ്ട്. കൊമ്പല്ലേ? അതെ. ശരിക്കും വാലാണോ? അല്ല, കുസൃതി ചോദ്യ, ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, എനിക്കറിയാം. തുമ്പിക്കൈ പോലെ ഉള്ളതാണ്. അല്ല, വാല് തന്നെയാ. വാല് തന്നെയാ മുൻപിലോ? അത് കൊള്ളാല്ല, അതാരാണ്? അത് അറിയണല്ല. വാൽമാക്രി ഫ്രണ്ടിലല്ലേ വാല്? ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ ഒന്നും പറയരുത് കഴിഞ്ഞിട്ട്. ഇത് സ്വയം ഉണ്ടാക്കിയതാണോ? ഒരിക്കലും അടിച്ചു മാറ്റുന്നതാണ്. ചിരി വരുന്ന ഒരു റൂമിൽ എട്ട് പേര് കിടന്നുറങ്ങുമായിരുന്നു. അതിൽ ഏഴ് പേരെ കൊതുക് കടിച്ചു, ഒരാളെ മാത്രം കൊതുക് കടിച്ചില്ല, എന്തുകൊണ്ട്? ചേച്ചിയുടെ നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക്. ഏഴ് പേരെ കൊതുക് കടിച്ചു, ഒരാളെ മാത്രം കൊതുക് കടിച്ചില്ല, എല്ലാരും കിടന്ന് ഉറങ്ങുമായിരുന്നു. അയാള് എല്ലാരും ഉറങ്ങണോ? എല്ലാരും ഉറങ്ങണം. പക്ഷെ എന്തായിരിക്കും, അയാൾക്ക് വല്ല ഷുഗർ പേഷ്യന്റ് ആയിരുന്നു, അങ്ങനെ ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ടോ? പറയട്ടെ? ആ, പറഞ്ഞ എന്നെ ഒന്നും പറയരുത്. ഇല്ല ഇല്ല, ആ ആള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടായിരുന്നു കിടന്നത്. അത് കൊള്ളാം. അടുത്ത ചോദ്യം. ഓ, ഇനി ഉണ്ടോ? ഇതിൽ ഞാൻ സൂപ്പർ. ഒരാള് 8 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചിട്ട് 5 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ 1 മാസം കൊണ്ട് ലക്ഷപ്രഭുവായി. എങ്ങനെ? 8 രൂപയ്ക്ക് മുട്ട മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 5 രൂപയ്ക്ക് അയാൾ റീസെയിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അയാൾ അത് നഷ്ടക്കച്ചവടമാണല്ലോ. പക്ഷെ എന്നാലും അയാൾ 1 മാസം കൊണ്ട് ലക്ഷപ്രഭുവായി. ദൈവമേ, മുട്ട കച്ചവടക്കാരും നമുക്ക് പരിചയമില്ലല്ലോ. അത് വിട്ടില്ല, ഞാൻ പറഞ്ഞില്ല ആദ്യം വിവരമുള്ള ചോദ്യം ചോദിക്കരുത്. വിവരമുള്ള ചോദ്യമാണെന്നൊക്കെ പറഞ്ഞു. അറിയില്ല കേട്ടോ, ഐഡിയ പറഞ്ഞെന്നാ ഞാനും അത് നോക്കാം. മുട്ട വാങ്ങിച്ചിട്ട് വിൽക്കാൻ നോക്കാം. അത് ഭയങ്കര നല്ലൊരു ഐഡിയ ആണ്. കാരണം എന്താ വെച്ചാൽ, പുള്ളി ഓൾറെഡി കോടീശ്വരനായിരുന്നു, നഷ്ടക്കച്ചവടം നടത്തി ലക്ഷപ്രഭുവായി. കൊള്ള കൊള്ള, സോറി. ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോ ദോശ പറന്നുപോയി, എന്തുകൊണ്ട്? ദോശ പറന്നുപോയോ? ദോശ തന്നെയാണോ? അതന്നെ, ദോശ തന്നെ. പറക്കല്ലല്ലോ സാധാരണ. ഞാൻ ക്ലൂ തരാം. പലതരം ദോശകൾ ആലോചിച്ചു നോക്ക്, എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ വെച്ചിട്ടൊന്ന് ചിന്തിച്ച ഉത്തരം കിട്ടും. ആ ഒരു വേവ് ലെങ്ത് ചിന്തിച്ചാ മതി. പേപ്പർ ദോശയാ? അടുത്തെത്തി, അടുത്തത് അടുത്ത അടുത്തെത്തി. അങ്ങനെ അങ്ങനെ പലതരം ദോശകൾ. പേപ്പർ ദോശ പറദോശമല്ലോ ഉണ്ടോ? പറക്കുന്ന ദോശമല്ലോ ഉണ്ടോ? വേറെ ആയിട്ടേ, പ്ലെയിൻ ദോശ.
ഈശ്വര അത്ര നമുക്ക് ബുദ്ധി വർക്കേന്നല്ലേ പലതരം ദോശകളാണ്. അത് ഞാനിപ്പം വൈദോശയില് മറ്റേ എന്തൊക്കെ പൊടി ദോശ ദോശ ഇങ്ങനെയൊക്കെയാ ഞാൻ ആലോചിക്കുന്നത്. ലാസ്റ്റ് ചോദ്യമാണ്, പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന കാറും തമ്മിലുള്ള ബന്ധം? ഉന്തണം രണ്ടും. ഒരാഴ്ചറൊക്കെ കിട്ടിയല്ലോ. അല്ല മറ്റേതിന്റെ പേപ്പർ വരെ എത്തിയായിരുന്നു, കൂടെ നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ പ്ലെയിൻ കിട്ടിയ. ആദ്യം കുറച്ചൊരു സിനിമ ചേച്ചി ചെയ്ത കുറച്ച് സിനിമയുടെ വെച്ചിട്ടാണ് നയൻതാരയ്ക്ക് ഡബ് ചെയ്ത മൂന്ന് സിനിമകളുടെ പേര് പറയാമോ? ആ അയ്യോ മനസ്സിനക്കരെ, പിന്നെ രാപ്പകൽ, ബോഡിഗാർഡ്. ബോഡിഗാർഡ് യെസ്. അത് വോയിസ് ഫോണിൻ്റെ വോയിസ്. അതെ അതെ അതെ. കാവ്യ മാധവൻ. കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ, വേഷമാധവൻ, ഗൗരിശങ്കരം. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഹിറ്റ് പടങ്ങൾ തന്നെയാണ് ഓർത്തിരിക്കുന്നത്. ശാലിനി. അന്യത്തിപ്രാവ്, നിറം, സുന്ദരക്കില്ലാടി. ഐശ്വര്യ റായ്. ഇരുവർ. ഗീതു മോഹൻദാസ്. എനിക്ക് തോന്നുന്നു മൂന്നെണ്ണം. തമ്മിൽ പിന്നെ എനിക്ക് ഓർമ്മയില്ല. വേറെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ആ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. എന്നാലും മൂന്നായില്ലല്ലോ. വേറെ ഇല്ല, അത് രണ്ടെണ്ണേ ഉള്ളൂ. അത് ഞാൻ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു നോക്കിയതാ. നവ്യ നായർ. സർക്കാർ. മഴത്തുള്ളിക്കിലുക്കം. ഹിറ്റ് മൂവി. എഫക്ട്സ് ഓൺലി എന്നാണ് കൊടുത്തിരിക്കുന്നത് വിക്കിപീഡിയ. അത് എഫക്ട്സ് മാത്രമാണ്. നന്ദനത്തിൽ. നന്ദനത്തിൽ ചിരിയും ചിരി കരച്ചലും. ഇത് ഇത് പറഞ്ഞപ്പോഴാ മിഷമാധവനിലെ പാട്ടില് ഉള്ള എഫക്ട്സ് ഒക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. അത് അതെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓർത്തിരിപ്പുണ്ടോ? അച്ഛൻ കാണും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണുന്നത്. അനുഷ്കയുടെ ഡയലോഗ് ഓർത്തെടുത്തോ? പിന്നെ സമയം തന്നില്ലല്ലോ. ഇങ്ങനെ ഗെയിംസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്.